Welcome to another new episode of Flywheel. Chevrolet എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഇന്ത്യക്കാർക്ക് വളരെയധികം ഫെമിലിയർ ആണ്. പക്ഷേ അവരുടെ സ്പോർട് കാർസ് അത്രയധികം ഫെമിലിയർ അല്ല. സോ പ്രസന്റിംഗ് ബിഫോർ യു ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഓൺ മലയാളം ചാനൽ ദ അമേരിക്കൻ മസിൽ കാർ ഷെവർലെ കോർവെറ്റ്. ഏതൊരു കാർ എന്തുസിയാസ്റ്റിന്റെയും ഡ്രീം ലിസ്റ്റിൽ പെടുന്ന സുപ്രധാന മോഡലാണ് അമേരിക്കൻ മസിൽ കാർസ്. അമേരിക്കൻ മസിൽ കാർസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഷെവർലെ കോർവെറ്റ്. 1953 ആദ്യമായിട്ട് ഷെവർലെ കോർവെറ്റ് എന്ന സ്പോർട്സ് മോഡലുമായിട്ട് വന്നിട്ടുള്ളത്. C1 അന്ന് നെയിം ചെയ്തിരുന്ന കോർവെറ്റയുടെ അന്നത്തെ ആ മോഡൽ ഇന്നും ഒരു ലിവിംഗ് ക്ലാസിക് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു മോഡലാണ്. ഇന്ന് ഞങ്ങൾ ഫ്ലൈവീലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് 2009 വേരിയന്റ് ആയ C6 കോർവെറ്റ് ആണ്. സോ ലെറ്റ്സ് ഹാവ് എ ബ്ലാസ്റ്റ് വിത്ത് ദ കോർവെറ്റ്. കമ്പയർഡ് ടു യൂറോപ്യൻ സൂപ്പർ കാർസ്, അമേരിക്കൻ മസിൽ കാർസ് എല്ലാം തന്നെ ഫ്രണ്ട് എഞ്ചിൻ റിയർ ഡ്രൈവ് ആയിട്ടുള്ള ഒരു ലേഔട്ടിലാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഹുഡാണ് സാധാരണ ഏതൊരു അമേരിക്കൻ സൂപ്പർ മസിൽ കാർസിന് വരാറുള്ളത്. ഈ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ കോർവെറ്റിൽ വന്നിരിക്കുന്നത് വളരെ ഒരു സൂപ്പർ കാറിന് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഫേസിയാണ്. കാരണം ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയ ഒരു ഫേസിയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന് കൊടുത്തിരിക്കുന്ന രണ്ട് ക്ലിയർ ലെൻസോടുകൂടിയ ഹെഡ്ലാമ്പ്സ് ആണ്. അതിൽ രണ്ട് ഡൂമാണ് വരുന്നത്. ഒന്ന് ബൈസനോണും ഒന്ന് ഹൈബീൻ പ്രൊജക്ടർ ലെൻസോട് കൂടിയ രണ്ട് ഹെഡ്ലൈറ്റ് ഡൂംസും പിന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഡൂംസും ആണ് ഉള്ളത്. പിന്നെ ഇതിന് കൊടുത്തിട്ട് വേറെ ഗ്രില്ലൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ബമ്പറാണ് വരുന്നത്. ഈ ബമ്പറിൽ എയർ വെൻറ്റ് മാത്രമാണ് എയർ ഇൻടേക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എയർ വെൻറ്റിനോട് ചേർന്നിട്ട് രണ്ട് ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കായിട്ടാണ് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു ഹോൾഡർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അമേരിക്കയിലെല്ലാം തന്നെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് മസ്റ്റ് അല്ലാത്തതുകൊണ്ട് മിക്കവാറും അമേരിക്കൻ കാർസിലൊന്നും തന്നെ ഫ്രണ്ടിൽ ഒരു നമ്പർ പ്ലേറ്റിനുള്ള ഓപ്ഷൻ വരാറില്ല. പക്ഷേ ഇത് ഒരു ഗ്ലോബലി ഒരു മാർക്കറ്റ് ചെയ്യാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയായിട്ട് കവർലയുടെ കോവറ്റേന്ന് വന്നിട്ടുള്ളൊരു ലോഗോ, അതായത് ഫ്ലാഗ്, രണ്ട് ഫ്ലാഗിൻ്റെ ഒരു ലോഗോ ആണ്, അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ടാണ് ഹുഡുള്ളത്. നോർമലി വരുന്ന ബാക്കിയുള്ള കാറിനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹുഡാണ് ഈ കോവറ്റേക്ക് വന്നിട്ടുള്ളത്. സാധാരണ എല്ലാം ഫ്രണ്ടിന്നോ ബാക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ കോവറ്റേക്ക് വരുന്നത് ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. ഈ ഒരു ഹുഡ് വരുന്ന വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഹുഡാണ് വരുന്നത്. ഈ ഹുഡിനോട് ചേർന്നിട്ട് ഒരു മസ്കുലിൻ ലൈൻ സെൻറ്ററിൽ വരുന്നുണ്ട്. അതൊരു ഒരു സെമി വി ഷേപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ സെമി വി ഷേപ്പുള്ള അത് ഫ്രണ്ടിൽ ആ ബമ്പറിനോട് ഇഴകി ചേർന്ന് നിൽക്കുന്നത് ബാക്കിലേക്ക് പോയിട്ട് ഗ്ലാസിനോട് എൻഡ് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന രണ്ട് വീലാച്ചസ് ആണ്. ആ വീലാച്ചസിലെല്ലാം തന്നെ ഒരു സിമ്പിൾ ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടുതലൊരു ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ലൈൻസ് ആണ് ബോഡി ലൈൻ ആയിട്ട് വരുന്നത്. കോവറ്റയുടെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അല്പം പൊന്തി പിന്നെ ഒരു താന്ന് വരുന്ന രീതിയിലാണ് ഈ ഫ്രണ്ടർ ഉള്ളത്. ഫെൻഡറിനോട് ഫ്രണ്ടിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലാംപ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ, അതായത് വീലാച്ചിൻ്റെ ബാക്കിലായിട്ട് വരുന്നത് ഒരു എയർ വെൻറ്റാണ്. അതൊരു സ്പോട്ടി ലുക്ക് നൽകുന്ന കൂടെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു എയർ വെൻറ്റാണ്. എയർ വെൻറ്റിന് തൊട്ട് മുന്നിലായിട്ട് തുടങ്ങുന്ന ഒരു ഷോൾഡർ ലൈന് ഫ്രണ്ട് ഡോറ് കഴിഞ്ഞ പാട് ഇഴകി ചേരുന്ന രീതിയിൽ ഒരു ലൈനാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ എയർ വെൻറ്റ് താഴെയായിട്ടും ഒരു ബോഡി ലൈൻ വരുന്നുണ്ട്. അതും തന്നെ ഫ്രണ്ട് ഡോറോട് കൂടി ഇഴകി ചേരുന്ന രീതിയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സൈഡ് മിറേഴ്സാണ് ഈ കോവറ്റേക്ക് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന വിൻഡോ ലൈനെല്ലാം തന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് റേസ് ചെയ്യുന്ന രീതിയിലാണ്. അതിനോട് ചേർന്നിട്ട് ഒരു ഡോറിൻ്റെ പകുതി കഴിഞ്ഞാൽ ഒരു വേറൊരു ഷോൾഡർ ലൈനും കൂടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അത് റിയറിൽ ബൂട്ട് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണുള്ളത്. സൂപ്പർ കാസിലെല്ലാം കാണുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഡോർ ഹാൻഡിലാണ് കോവറ്റേക്കും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡോർ ഹാൻഡിൽ വരാതെ ഈ ബോഡിയിൽ നിന്നൊരു ഒരു ഡിപ്രഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഡോർ പോർഷൻ കഴിഞ്ഞാൽ വരുന്ന വീലാർസിൻ്റെ ഇടയ്ക്കായിട്ട് GM ഒരു ചെറിയ ലോഗോ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്രോം പ്ലേറ്റഡ് ലോഗോ ആണ്.
അത് കഴിഞ്ഞ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് പിന്നെ ഉള്ളത്. പിന്നെ എൻഡ് ചെയ്യുന്നിടത്ത്, അതായത് ബോഡി എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഒരു ചെറിയൊരു റിഫ്ലക്ടർ, ഒരു റെഡ് റിഫ്ലക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബമ്പർ ലെസ് റിയർ ആയതുകൊണ്ട് ഒരു ഒരു എൻഡോട് കൂടിയിട്ടാണ് ഈ സൈഡ് പ്രൊഫൈൽ എൻഡ് ചെയ്യുന്നത്. അൺലൈക്ക് അതർ സൂപ്പർ കാർസ്, കോവറ്റിക്ക് ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഫ്രണ്ട് എഞ്ചിനായതുകൊണ്ട് ഒരു ബാക്കിൽ എനോർമസ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ്. ബൂട്ട് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ടോപ്പ്, ഇതിൻ്റെ ടോപ്പ് ഫ്ലിപ്പ് ടോപ്പ് ആയിട്ടുള്ള വരുന്നൊരു വേർഷനാണ്. കാരണം നമുക്കത് ബൈ ഹാൻഡ് റിമൂവ് ചെയ്യാനും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു കൂപ്പേ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം, ഒരു സെമി റോഡ്സ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ടോപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ടിൽ വെക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. അതിൽ പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അതല്ലാതെ ടോപ്പ് നമ്മൾ യൂസ് ചെയ്യണം, നമുക്ക് അത്യാവശ്യം ഒരു ലഗേജെല്ലാം വെക്കാനുള്ള ഒരു ബൂട്ട് സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ റിയർ എൻഡിൽ വരുന്ന ഒരു റിയൽ ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു ഒരു ലാംഗ്വേജോട് കൂടിയ എലമെൻറ്റ്സ് ആണ്. കാരണം രണ്ട് റൗണ്ട് ആയിട്ടുള്ള സിഗ്നൽ ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ് രണ്ട് റൗണ്ട് ആയിട്ടാണ് ഉള്ളത്. അതിൽ ഈ രണ്ട് എൻഡിൽ വരുന്നതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഗത്ത് വരുന്നതിലാണ് ബ്രേക്ക് ലൈറ്റും പിന്നെ ഫോഗ് ലാമ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിൻ്റെ മേലെയായിട്ട് ഒരു ഒരു സെമി സ്പോയിലർ ലൈക്ക് ഒരു ഫിനിഷും അതിലൊരു LED ബ്രേക്ക് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് ഞങ്ങൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള കോവറ്റയുടെ അതേ ഒരു ലോഗോ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബിലോ ആയിട്ടാണ് രജിസ്ട്രേഷൻ പ്ലേറ്റ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് കാണാം രണ്ട് എൻഡിലും റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈലൻസറിൻ്റെ ഘടനയാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം സാധാരണ ഈ റിയർ റിവേഴ്സ് ലൈറ്റിൻ്റെ പൊസിഷനിലാണ് ഏതൊരു കാറിലും സൈലൻസേഴ്സ് കൊടുക്കാറുള്ളത്. എന്നാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന സെൻട്രലായിട്ടാണ്. അത് രണ്ട് ട്വിൻ സൈലൻസർ ഒരു ഭാഗത്തും അങ്ങനെ നാല് സൈലൻസറാണ് കൊടുത്തിട്ടുള്ളത്. ആ V8 ഒരു പവർ കാണിക്കുന്ന രീതിയിലാണ് ഈ സൈലൻസറിൻ്റെ ഘടനയുള്ളത്. മൊത്തത്തിലൊരു റിയൽ മസ്കുലിൻ ഫീല് കിട്ടുന്ന ഒരു റിയൽ അമേരിക്കൻ മസിൽ കാറിൻ്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ കോവറ്റയുടെ ഡിസൈൻ ഉള്ളത്. ഒരു റിയൽ അമേരിക്കൻ മസിൽ കാർ ആയതുകൊണ്ട് അമേരിക്കയുടെ ഫേവററ്റ് ചോയ്സ് ആണ് ക്രോം പ്ലേറ്റിംഗ്. ഇത്രയും സോളിഡ് കളർ, അതായത് റെഡ് കളറാണ് ഈ കാറിനുള്ള. നോർമലി കോവറ്റയിൽ വരുന്ന ഒരു സോളിഡ് കളറാണ് ബോഡിയിൽ മൊത്തം. അതുകൊണ്ട് തന്നെ വേറെ എവിടെയും ക്രോം പ്ലേറ്റിംഗ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഒരു പക്ക ക്രോം പ്ലേറ്റിംഗ് ആണ് ഈ അലോയ് വീൽസിന് കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് കോവറ്റയിൽ വരുന്ന 5-spoke 18-inch അലോയ്സ് ആണ്. ഇതിൽ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ടൈപ്പ് ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി വീതി കുറഞ്ഞ 245/50-40 റബ്ബർ ടയേഴ്സ് ആണ്. എന്നാൽ ബാക്കിൽ യൂസ് ചെയ്യുന്ന 285/35 ടയേഴ്സ് ആണ്. അത് കുറേക്കൂടി ബ്രോഡർ ടയറാണ്. കാരണം ഇതിൻ്റെ മൊത്തം പവർ വരുന്നത് ബാക്കിലും പിന്നെ കുറേക്കൂടി നമ്മൾ ഹാർഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ മെനോറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലൊരു തടി കുറഞ്ഞ ടയറും യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഗുഡിയറിൻ്റെ ടയേഴ്സ് ആണ്. ഈ ഒരു പ്രൊഫൈലിൽ വരുന്ന മറ്റു ടയേഴ്സ് എല്ലാം തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു റോഡ് പെർഫോമൻസിന് പറ്റുന്ന രീതിയിലുള്ള ത്രെഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സ്റ്റണ്ടും ഈ ടയേഴ്സ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടയേഴ്സ് ഉള്ളത്.